Assalamu Alaikum wa rahmatullahi wa barakatuh. Alhamdulillah. Alhamdulillah rabbil alameen. Allahumma salli ala Sayyidina Muhammadin wa ala ala Sayyidina Muhammad. My dear children, today we are going to study the balance of a story. First of all of you say the dua for knowledge. Bismillahir Rahmanir Rahim. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattah. Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. Ende ponnu makkal onnu nokki. Nammal kazhinja classil endha padichathu? Ningalkku ormayundo? ആ ദുൽഹജ്ജ്. ദുൽഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? അറബിയുടെ മാസമാണല്ലേ. നമ്മുടെ ഈ മാസത്തിൻ്റെ പേരെന്താ? ദുൽഹജ്ജ്. നമ്മുടെ ഇപ്പോഴത്തെ മാസം ഏതാ അറബില്? ദുൽഹജ്ജ്. അപ്പം നിങ്ങൾ പറഞ്ഞു, നിങ്ങളോട് ചോദിച്ചില്ലേ മിസ്, ആ അറബിൽ മാസങ്ങളുണ്ടോ? ഉണ്ടല്ലേ. അറബിലെ പ്രധാനപ്പെട്ട മാസമാണ് ദുൽഹജ്ജ് മാസം. കേട്ടോ, അറബിലെ ഒരു പ്രധാനപ്പെട്ട മാസമാണ് ദുൽഹജ്ജ്. ദുൽഹജ്ജിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹജ്ജിന് പോകുന്നത് അല്ലേ. ഹജ്ജിന് പോകുന്നത്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ സമത്വമാണ് അല്ലേ. ആ ആദം നബി അലൈഹിസ്സലാം മുതലുള്ള നബിമാരുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അല്ലേ. ആ ഹജ്ജ് ഓർമ്മ പുതുക്കലും കൂടിയാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, ആരുടെ കഥയാണ് ആദ്യം പറഞ്ഞത്? ആദം നബി അലൈഹിസ്സലാമിൻ്റെ കഥ. ആദം നബി അലൈഹിസ്സലാമും ഹവാ ബീവിയും ഒരുമിച്ച് കൂടിയ സ്ഥലമാണ് എവിടെ? അറഫ. അറഫയിലാണ് ഈ ഹജ്ജിന് വരുന്ന ആ കോടാനുകോടിക്കണക്കിന് ലോകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നുള്ള മനുഷ്യരും ഒരുമിച്ച് കൂടുന്നത്. അത് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, എന്നുകൂടി മിസ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരുവാ. പിന്നെ നമ്മൾ പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ കഥയാണ്. ഇബ്രാഹിം നബിയുടെ കാര്യം മിസ് പറഞ്ഞില്ലേ? ഇസ്മായിൽ നബിയും ഹാജറ ബീവിയുടെയും കഥ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ സംസം വെള്ളം അല്ലേ. സംസം വെള്ളത്തിൻ്റെ കഥ വരെ നമ്മൾ പറഞ്ഞു. സംസം വരുന്നത് ആ ഹാജറ ബീവി മകൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഒരിറ്റ് ഭക്ഷണത്തിനോ വെള്ളത്തിനോ വേണ്ടി ആ മല ഇങ്ങനെ കയറി ഇറങ്ങി ഓടിയല്ലേ. എന്തിനാ എൻ്റെ മോനിക്ക് കൊടുക്കാൻ, കിടന്ന് വിശന്ന് കരയുന്ന ഇസ്മായിൽ നബിക്ക് കൊടുക്കാൻ വല്ലതും കിട്ടുമോ എന്നന്വേഷിച്ച്. അങ്ങനെ 7 പ്രാവശ്യം ഓടിയിട്ട് തിരികെ വരുമ്പോഴാണ് ആ അവിടെ നോക്കി കാലിട്ടടിച്ച ഭാഗത്തു നിന്ന് എന്ത് വന്നു? ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ടു അല്ലേ. അതാണ് നമ്മളിപ്പോഴും കുടിക്കുന്ന സംസം വെള്ളം. അവിടെ വഴിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് നമുക്കതിൻ്റെ ബാക്കി പറയാം. നിങ്ങൾ നോക്കി, ദാ ഈ ഫോട്ടോ കണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ ആ സഫ മർവ. സഫ മർവ എന്ന് പറഞ്ഞാൽ എന്താ? ഹാജറ ബീവി മകൻ്റെ വിശപ്പടക്കാൻ വേണ്ടി വെള്ളമോ ഭക്ഷണമോ വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിച്ച് ആ ഓടിയ മലയില്ലേ, ആ സഫയിൽ നിന്ന് മർവ വരെ, മർവയിൽ നിന്ന് സൊഫ വരെ, അങ്ങനെ രണ്ട് മലയുടെ ഇടയിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയില്ലേ, ആ മലയാണ് നിങ്ങൾക്ക് ദാ ഇപ്പം മിസ് അതിൻ്റെ പണ്ടത്തെ ആ മലയുടെ കുറച്ച് ഭാഗമാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ആ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അല്ലേ. പണ്ട് വെറും കല്ലുകളും മുള്ളുകളും നിറഞ്ഞ അല്ലേ പാറകൾ കൊണ്ട് മല എങ്ങനെ ഇരിക്കും? മല നല്ല പോളിഷായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. പാറകൾ കൊണ്ട് അത്രയും കഷ്ടപ്പെട്ടാണ് ഹാജറ ബീവി എന്ത് ചെയ്തത്, ആ ഓടിയത്. എത്ര കഷ്ടപ്പാട് വേണമെങ്കിലും ഉമ്മമാരെ ആർക്ക് വേണ്ടി സഹിക്കും? മക്കൾക്ക് വേണ്ടി സഹിക്കും അല്ലേ. ആ ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞിലേ വളർത്താനൊക്കെ കുറേ കഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ഉമ്മമാരല്ലേ. അപ്പം എന്ന് ആലോചിച്ച് നോക്കി, ഒരു ഉമ്മയുടെ ത്യാഗമാണ് അല്ലേ. ആ ഉമ്മയുടെ ത്യാഗം നോക്കി, ആ മകനിക്ക് വേണ്ടി ആ ഉമ്മ അത്രയും പാടുപെട്ട് ആ മലയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഓടിയില്ലേ. ആ ഓടിയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നമ്മളിന്ന് ഹജ്ജും ഉംറയ്ക്കും ഏറ്റവും നിർബന്ധമായിട്ട് അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമാണ് സൊഫ മർവയിൽ കൂടിയുള്ള നടത്തം. അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നമ്മളെ സൊഫ മർവയിൽ കൂടി ഹാജറ ബീവി ഓടിയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്നും എന്ത് ചെയ്യുന്നത്, അന്ന് മുതൽ ഇന്ന് വരെ, ഇനിയും ലോകാവസാനിക്കുന്നത് വരെ ഹജ്ജിനും ഉംറയ്ക്കായിട്ട് മക്കത്ത് പോണ ആ ഹാജിമാരും അല്ലെങ്കിൽ ഉംറക്കാരും ഒക്കെ അനുഷ്ഠിക്കുന്ന സൊഫ മർവയിൽ കൂടിയുള്ള നടത്തം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ എല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണല്ലേ. ആ ഹാജറ ബീവിയുടെ ത്യാഗമാണ്, ആ ഹാജറ ബീവിയുടെ ക്ഷമയാണ് ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർക്കുന്നത്. അപ്പോൾ ഒരു ഉമ്മയുടെ ത്യാഗം, ഒരു അപ്പം നമ്മളൊക്കെ ആരായിരിക്കണം? ഹാജറ ബീവിയെ, ആ ഹാജറ ബീവിയെ പോലെ ക്ഷമയുള്ള, അള്ളാഹു പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന മക്കളാണല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയാമോ സൊഫയിൽ നിന്ന് മർവ വരെ?
ആയിരത്തി നാനൂറ്റി എൺപത് അടിയുണ്ട്. ആയിരത്തി നാനൂറ്റി എൺപത് അടി എന്ന് പറഞ്ഞാൽ നാനൂറ്റി അമ്പത് മീറ്റർ, മൂന്ന് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഉണ്ട്. എന്നാൽ 4 കിലോമീറ്റർ അടുപ്പിച്ചല്ലേ ഇങ്ങനെ ഹജറ ബീവി ഓടി. അപ്പം എന്ത് ചെയ്തു? അവസാനം ഇസ്മായിൽ നബി കാലിട്ടടിച്ചെടുത്തുനിന്ന് വെള്ളം വന്നു. അങ്ങനെ അവിടെ ജനവാസമായി. മിസ് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ എന്ത് ചെയ്തു, ജനങ്ങൾ വരാൻ തുടങ്ങി അവിടേക്ക്. അങ്ങനെ അവിടെയൊക്കെ എന്ത് ചെയ്തു, ആളുകൾ താമസിക്കാൻ തുടങ്ങി, ആളുകൾ ജനവാസം. വെള്ളം വന്നപ്പം ആരുണ്ടായി, മനുഷ്യരുണ്ടായി, പക്ഷികൾ വന്ന്, മനുഷ്യർ വന്ന് അല്ലേ. അങ്ങനെ അതെന്തായി, ജനവാസമുള്ളൊരു സ്ഥലമായി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നാം നോക്കി ആര്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാ, നമ്മുടെ നബിയുടെ ഉപ്പാപ്പാണ് അല്ലേ, നമ്മുടെ നബിയുടെ ഉപ്പാപ്പാണ്. അപ്പം ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നത്തിൽ കൂടി അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന മകനെ അറക്കാൻ വേണ്ടിയിട്ട്. അപ്പം നബിമാർക്ക് സ്വപ്നം കാണുന്നത് എന്താണ്, അത് അള്ളാഹുവിൻ്റെ അറിയിപ്പാണ് അവർക്ക്. അപ്പം മകനെ അറക്കാൻ വേണ്ടി ഇബ്രാഹിം നബിക്ക് അള്ളാഹു സ്വപ്നത്തിൽ കൂടി കാണിച്ചു കൊടുത്തപ്പോൾ ഇബ്രാഹിം നബി എവിടെ വരുന്നു, മക്കത്ത് വരുന്നു അല്ലേ, മക്ക എന്ന സ്ഥലത്ത് വരുക. അന്നേരം ഇസ്മായിൽ നബി എത്ര ഉണ്ട്, ഓടിക്കളിച്ച് നടക്കുന്ന പരുവം അല്ലേ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് എന്താ, ഓടി നടക്കുന്ന കുഞ്ഞ്, ഒരു കുഞ്ഞുകുട്ടിയാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം. എന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ഓടി നടക്കുന്ന നമ്മുടെ കുഞ്ഞനിയത്തിമാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങളും കുഞ്ഞു മക്കളല്ലേ, ഓടി നടക്കുന്ന പ്രായമാണ് അല്ലേ. അപ്പോൾ ഈ ഓടി നടക്കുന്ന പ്രായമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബിയുടെ അടുത്തും ഹാജറ ബീവിയുടെ അടുത്തും വരുമ്പം അല്ലേ. അന്ന് ഇബ്രാഹിം നബി കൊണ്ടാക്കിയിട്ട് പോകുമ്പോഴത്തേക്ക് ആ നാട്ടിൽ എന്തുണ്ടായിരുന്നു, ഒരു മനുഷ്യരും ഇല്ല, വെറും മരുഭൂമി മാത്രമേ ഉള്ളായിരുന്നു അല്ലേ. ഇപ്പം നോക്കിയേ, ജനങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് ജനങ്ങളായി അല്ലേ. അപ്പം എന്ത് ചെയ്തു, ഇബ്രാഹിം നബി വന്നിട്ട് മകനോട് പറയും, മോനെ അള്ളാഹു ഇതുപോലെ അറിയിപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പം മകൻ എന്താ പറയുന്നത്, ഈ കുഞ്ഞു മകൻ എന്താ പറയുന്നത്, വാപ്പ വിഷമിക്കണ്ട, അള്ളാഹു പറഞ്ഞതല്ലേ, അതനുസരിക്കണം എന്നല്ലേ. അന്നേരം ഈ മകനെ ഇത്രയും പ്രാപ്തനാക്കിയതാരാ, ആ ഉമ്മയാണ് അല്ലേ. അള്ളാഹുൽ അത്രയും അടിയുറച്ച വിശ്വാസം ആ മകനിൽ ഉണ്ടാക്കിയെടുത്തതാരാ, ആ ഉമ്മയാണല്ലേ. അപ്പം നമ്മളെയൊക്കെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നതാരാ, നിങ്ങളുടെ ഉമ്മമാരാണല്ലേ, എല്ലാവരുടെയും ഉമ്മ അല്ലേ പഠിപ്പിക്കുന്നത്. ആ ഉമ്മാണ് ഇത്രയും കഷ്ടപ്പെട്ട് കുഞ്ഞുനാൾ മുതലേ മക്കളെ വളർത്തി നല്ല രീതിയിൽ പഠിപ്പിക്കുന്നത്. ആരുടെ കടമയാ, ഉമ്മയുടെ കടമ അല്ലേ. അപ്പം അള്ളാഹു എന്ത് ചെയ്തു, ആ ഉമ്മ നമുക്കും എന്ത് അള്ളാഹു നമുക്ക് പഠിപ്പിക്കാനും നമുക്ക് അള്ളാഹു ഒരു ഉമ്മയെ തന്നില്ലേ. അൽഹംദുലില്ലാ. അപ്പം നോക്കിയേ, ഹാജറ ബീവി ആ മകനിക്ക് അങ്ങനെ പറയാനുള്ളൊരവസരം. അപ്പം നിങ്ങളോട് ആരെങ്കിലും വന്നിട്ട് നിങ്ങളെ അറുക്കാൻ പോവുകയെന്ന് പറഞ്ഞാൽ നിങ്ങളെന്തു പറയും, പേടിച്ച് വരണ്ടു പോവും അല്ലേ. പക്ഷേ ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്താ അന്നേരം പറഞ്ഞത്, അള്ളാഹു പറഞ്ഞതല്ലേ, വാപ്പി വാപ്പ വിഷമിക്കണ്ട കേട്ടോ, വാപ്പാക്ക് ഭയങ്കര വിഷമമായിരിക്കും അല്ലേ, വാപ്പാമാർക്ക് അങ്ങനെ സ്വന്തം മക്കൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമല്ലേ. അപ്പം ആ വാപ്പാക്ക് സമാധാനം കൊടുത്തതാരാ, ആ കുഞ്ഞു ഇസ്മായിൽ നബി അലൈഹിസ്സലാം അല്ലേ. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കുഞ്ഞായിരുന്നിട്ടും ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ത് പറഞ്ഞു, വാപ്പ വിഷമിക്കണ്ട, അള്ളാഹു പറഞ്ഞതല്ലേ, ബാ നമുക്ക് പോവാം എന്നും പറഞ്ഞ് വാപ്പായുമായിട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിയും കൂടി ഇങ്ങനെ പോവുക, എന്തിനാ, മകനെ അറക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം ഹാജറ ബീവി വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം ആര് വരും അവിടെ, ഷെയ്ത്താൻ വരും. ഷെയ്ത്താൻ എന്തിനാ വരുന്നത്, പിന്തിരിപ്പിക്കാൻ വേണ്ടി അല്ലേ. ഷെയ്ത്താൻ വന്നിട്ട് ഹാജറ ബീവി എടുത്ത് പറയും, ഓ മോനെ അറക്കാൻ കൊണ്ടുപോവുക, നിങ്ങളെ മോനെ മോൻ പോയാൽ എന്തോ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഉമ്മമാരെയൊക്കെ ഓരോരുത്തർ ഓരോന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുമ്പം ഹാജറ ബീവി എന്തു പറഞ്ഞേ, അള്ളാഹുവിൻ്റെ തീരുമാനമാണെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. അതപ്പം നീ ഇങ്ങനെ പറയുന്ന നീ ആരാ, ഷെയ്ത്താനാണ്. ഓടുന്ന് പറഞ്ഞ് ഷെയ്ത്താൻ എന്ത് ചെയ്തു, കല്ലെടുത്തെറിഞ്ഞു. ഷെയ്ത്താൻ എന്ത് ചെയ്തു, നോക്കിയേ നിങ്ങൾ ഇത് കണ്ടോ, ഇതാണ് ജംറ, ഇത് കണ്ടോ നിങ്ങൾ ജംറ. ഇന്നും ഹാജിമാർ, ഹജ്ജിന് പോണ ഹാജിമാർ എന്ത് ചെയ്യും, കല്ലെടുത്തെറിയാറുണ്ടല്ലേ. അപ്പം ജംറയിൽ അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഹജറ ബീവി കല്ലെടുത്തെറിഞ്ഞു. ഇനി നോക്കിയേ, ഇനി ആരൊക്കെയാണ് അറിയാൻ പോണേന്ന്. ഹാജറ ബീവി ഷെയ്ത്താനെ കല്ലെടുത്തെറിഞ്ഞു ഓടിച്ചു. അപ്പോൾ ഷെയ്ത്താൻ വിചാരിച്ച, ഓ ഇവിടെ രക്ഷയില്ല, ഇവിടെ ഇനി ഹാജറ ബീവി എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഹാജറ ബീവി എന്ത് ചെയ്യുക, എന്തൊക്കെ പറഞ്ഞാലും മനസ്സ് മാറത്തില്ല, മോനെയും കൊണ്ട് അറക്കാൻ പോണ അള്ളാഹുവിൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞ് ഹാജറ ബീവി എന്ത് ചെയ്തു, അള്ളാഹുവിൻ്റെ തീരുമാനമല്ലേ, അതല്ലേ നടക്കേണ്ടത് അല്ലേ. നമ്മളെ ഉമ്മമാരാണെങ്കിലോ, അള്ളാഹു നമ്മളെ എല്ലാവരുടെയും ഉമ്മമാരെയും നമ്മളെ എല്ലാ അള്ളാഹു അത്രയ്ക്ക് ഈമാനുള്ള സ്ത്രീകളിൽ ഉൾപ്പെടുത്തട്ടെ അല്ലേ. നമുക്ക് അള്ളാഹുവിലുള്ള അത്രയ്ക്കുള്ള വിശ്വാസം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും,
ആ ഒന്നിനെ നമ്മൾ പേടിക്കത്തില്ല, പേടിക്കോ ഇല്ല, അള്ളാഹു പറയുന്നത് എന്താണോ അതനുസരിക്കും അല്ലേ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ. അന്നേരം നമ്മൾ അങ്ങനെ ഹജറ ബീവി കല്ലെടുത്ത് എറിഞ്ഞു ഷെയ്ത്താൻ ഒട്ടിച്ച്. അത് കഴിഞ്ഞ് ഷെയ്ത്താൻ വിചാരിച്ച് കുഞ്ഞു മോനുണ്ടല്ലേ, ഇസ്മായിൽ നബിയെ ഒന്ന് ചാക്കിട്ട് നോക്കാം, ഇസ്മായിൽ നബിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുക, മനസ്സ് മാറിയാലോ. അങ്ങനെ ഇസ്മായിൽ നബി എടുത്ത് ചെല്ലും, മോനെ നിന്നെ വാപ്പി അറുക്കാൻ കൊണ്ടുപോവാ, നീ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് മോനെ ഇങ്ങനെ ആ ഇതാക്കുമ്പം ഇസ്മായിൽ നബി എന്ത് ചെയ്യും, ഇസ്മായിൽ നബിയും കല്ലെടുത്തെറിയും, പോ ഷെയ്ത്താനേന്നും പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ഇസ്മായിൽ നബി എടുത്തും രക്ഷയില്ല. ഇവിടെയും എന്ത് ചെയ്തു, ഷെയ്ത്താൻ്റെ കുതന്ത്രങ്ങളൊന്നും വിജയിച്ചില്ല. അടുത്തത് ആരെടുത്താണ് പോണത്, ഇബ്രാഹിം നബിയുടെ അടുത്ത്. ഇബ്രാഹിം നബി അപ്പോൾ എന്ത് ചെയ്യും, നീ ഷെയ്ത്താനാണെന്നും പറഞ്ഞ് ഓട്ടിക്കും, പോ ഷെയ്ത്താനെ, ഓട് ഷെയ്ത്താനെ എന്ന് പറഞ്ഞല്ലേ. അങ്ങനെ മൂന്ന് പേരും കല്ലെടുത്തെറിഞ്ഞ് അല്ലേ, മൂന്ന് പേരും കല്ലെറിഞ്ഞ് ഷെയ്ത്താനെ എന്ത് ചെയ്തു, ഓട്ടിച്ചു. അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്നും ഹജ്ജിന് പോകുന്ന ഹാജിമാർ നോക്കി, ഹാജിമാർ എന്ത് ചെയ്യുന്നത്, ആ ജംറയിൽ കല്ലെറിയുന്നത്. മൂന്ന് സ്ഥലത്താണ് നമ്മൾ കല്ലെറിയുന്നത് കേട്ടോ, മൂന്ന് സ്ഥലത്ത്. അതിൻ്റെ ഓർമ്മപ്പെടുത്തലിൽ മൂന്ന് സ്ഥലത്ത് ഷെയ്ത്താനെ ഓട്ടിക്കാൻ വേണ്ടി അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ മനുഷ്യരും ഹജ്ജിനായിട്ട് പോകുന്ന കോടാന കോടിക്കണക്കിന് മനുഷ്യരും എറിയുന്നതല്ലേ. അപ്പോൾ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മിസ്, ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് എന്താണെന്ന്? ആ ഇബ്രാഹിം നബിയുടെ കാലം മുതലേ ഇബ്രാഹിം നബി ചെയ്തതിൻ്റെ അനുസ്മരണയാട്ടോ അല്ലേ. അത് പിൻപറ്റി പിൻപറ്റി എല്ലാവരും ഇപ്പം ആ നോക്കി, അന്നത്തെ ആ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഹജറ ബീവിയുടെയൊക്കെ ഈമാൻ നോക്കി. ആ ആരെടുത്തായിരുന്നു ഷെയ്ത്താൻ വന്ന് ആദ്യം അവൻ്റെ തന്ത്രങ്ങൾ ഇറക്കി പറ്റിച്ചത്? ഹവ്വ ബീവി എടുത്തല്ലേ. ഹവ്വ ബീവി എടുത്ത് വന്നിട്ട് ഷെയ്ത്താൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഹവ്വ ബീവി എന്ത് ചെയ്തു, ഹവ്വ ബീവിയുടെ മനസ്സ് മാറി, ആ പഴം കഴിച്ചു അല്ലേ. പക്ഷേ ഇബ്രാഹിം നബിയുടെ അടുത്ത് എന്ത് ചെയ്തില്ല, ആ ഇബ്രാഹിം നബിയുടെ അടുത്തും ഹജറ ബീവിയുടെ അടുത്തും ഷെയ്ത്താൻ്റെ ഒരു തന്ത്രങ്ങളും ബലിച്ചില്ല. ഷെയ്ത്താൻ ചമ്മി നാറിപ്പോയി അല്ലേ. ഷെയ്ത്താൻ ചമ്മി നാറി അവരെന്ത് ചെയ്തു, അവർ അള്ളാഹുവിനെ അനുസരിച്ച് പിന്നെ ഇങ്ങനെ മോനെയും കൊണ്ട് ഇബ്രാഹിം നബി ഇങ്ങനെ പോയി അല്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോവുക, പോയിട്ട് മകനെ ഒരു കല്ലിൽ കിടത്തി. കല്ലിൽ കിടത്തുന്ന എന്തിനാണെന്നറിയോ, നിങ്ങൾക്ക് അറുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം മകൻ പറയും, വാപ്പി എന്നെ ഇങ്ങനെ മലർത്തി കിടത്തണ്ട, ചരിച്ച് കിടത്ത്, കാരണം അറുക്കാൻ സമയം എൻ്റെ മുഖം കാണുമ്പോൾ വാപ്പാക്ക് വിഷമം വരത്തില്ലേ അല്ലേ. ആ കുഞ്ഞു മകൻ നോക്കി, നമ്മളത്രയൊക്കെയുള്ള കുഞ്ഞു മക്കൾ, നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ, പറയാൻ പറ്റണം കേട്ടോ. അതിനാ മിസ് ഇപ്പോഴേ ഇതൊക്കെ ഈ കഥയൊക്കെ ഇസ്മായിൽ നബിയുടെ കഥയൊക്കെ നിങ്ങൾക്ക് കുഞ്ഞിലേ പഠിപ്പിക്കുന്ന എന്തിനാ, നമ്മളും അങ്ങനെ ആകണം. അള്ളാഹു എന്താണോ പറഞ്ഞത് ആ ഞാനതനുസരിക്കും. അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ശരി ഞാനത് ചെയ്യാം, എങ്ങനെ അങ്ങനെ ആകണം നമ്മൾ കേട്ടോ. അപ്പം ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ത് പറഞ്ഞു, ചരിച്ച് കിടത്താൻ, നേരെ കിടത്തുമ്പം വാപ്പാക്ക് അറുക്കാൻ നേരം എന്ത് ചെയ്യും, എൻ്റെ മുഖം കാണുമ്പോൾ വിഷമം വരത്തില്ലേ. അങ്ങനെ എത്ര ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ ചരിച്ച് കിടത്തിയിട്ട് എത്ര ഇങ്ങനെ അറുത്തിട്ടും എന്താവുന്നില്ല, മുറിയുന്നില്ല. അന്നേരം ആരാ വരുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഒരു ആടിനെയും കൊണ്ട് വരുക, വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ഇബ്രാഹീമേ അല്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ, അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരുന്നു കേട്ടോ. അള്ളാഹുവിന് ഇഷ്ടമുണ്ടോ, അള്ളാഹു പറയുന്നത് അനുസരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി അള്ളാഹു എന്ത് ചെയ്തതാ, ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ. അതുകൊണ്ട് എന്ത് പറ്റി, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പരീക്ഷണത്തിൽ വിജയിച്ചു അല്ലേ. അപ്പം അള്ളാഹു ചിലപ്പോൾ നമുക്ക് ചില ചില പരീക്ഷണങ്ങളൊക്കെ തരും, ചിലപ്പോൾ നമുക്ക് പനി വരും, ചിലപ്പോൾ തലവേദന വരും, ഇതൊക്കെ നമുക്ക് എന്താ അള്ളാഹു തരുന്നൊരു പരീക്ഷണമാ. അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്താ ക്ഷമിച്ചാൽ അള്ളാഹു നമുക്ക് എന്താ തരാൻ പോണത്, വലിയ പ്രതിഫലം കേട്ടോ. സ്വർഗത്തിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ ലോകത്താണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും അള്ളാഹു നമുക്ക് എന്ത് തരും, ആ നമുക്ക് എണ്ണിയാതീരാത്ത പ്രതിഫലം തരും, നമ്മൾ കുറച്ച് ക്ഷമിച്ചാൽ അല്ലേ. അപ്പം ആലോചിച്ച് നോക്കിയേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബിയും എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ത് വേദനിച്ചിട്ടുണ്ടായിരിക്കും മകനെ അറുക്കാൻ. പക്ഷേ ആ വേദന ആർക്ക് വേണ്ടി മാറ്റിവെച്ചു, അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചു അല്ലേ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമോ മരിക്കാൻ വരെ തയ്യാറായി, ആർക്ക് വേണ്ടിയിട്ടാ, അള്ളാഹു പറഞ്ഞതല്ലേ ഞാൻ റെഡിയാവാപ്പാ, അള്ളാഹു പറഞ്ഞതല്ലേ അല്ലേ. അപ്പം നമ്മളെല്ലാവരും ആ ഇസ്മായിൽ നബിയെ പോലെ കുഞ്ഞ് ഇസ്മായിലില്ലേ, കുഞ്ഞ് ഇസ്മായില് ആ അനുസരണയുള്ള പാപ്പായെ ഉമ്മയൊക്കെ സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു പറഞ്ഞത് അതുപോലെ അനുസരിക്കുന്ന ഇസ്മായിൽ നബി ഇല്ലേ, അതുപോലെ ആവണം എൻ്റെ കുഞ്ഞു മക്കളും ഉമ്മയും വാപ്പയും അനുസരിക്കുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാം അള്ളാഹു പറഞ്ഞത് അനുസരിച്ചതുപോലെ
നമ്മളും എന്ത് ചെയ്യണം? അള്ളാഹു പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം ഇൻഷാ അല്ലാ. അങ്ങനെ നോക്കി ജിബ്രീൽ അലൈഹിസ്സലാം ആ സ്വർഗത്തിൽ, ഇബ്രാഹിം നബി ഉണ്ടല്ലോ വാളുകൊണ്ട് വെട്ടിയിട്ടും വെട്ടിയിട്ടും ഇസ്മായിൽ നബി മുറിയുന്നില്ല, ഇസ്മായിൽ നബിക്ക് ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഇബ്രാഹിം നബി ഈ വാളെടുത്തിട്ട് അടുത്ത് കിടന്ന പാറക്കല്ലിൽ വെട്ടിയപ്പോൾ പാറ രണ്ടായിട്ട് പോയി, കാരണം അത്രയ്ക്ക് മൂർച്ചയുള്ള വാളായിരുന്നു കേട്ടോ. പക്ഷേ മുറിയാത്തത് എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരുന്നു അല്ലേ. അള്ളാഹു ആ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ ഇബ്രാഹിം പതറുവോ, ഇബ്രാഹിം എന്ത് എൻ്റെ ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരിക്കുമോ എന്ന് അള്ളാഹു പരീക്ഷിച്ചു. പക്ഷേ ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചു. ഇബ്രാഹിം നബി വിജയിക്കാൻ കാരണം ആരാ? ഇസ്മായിൽ നബി അലൈഹിസ്സലാം അല്ലേ. നമ്മൾ ഉമ്മയും വാപ്പയും നമുക്ക് ആ വിജയികളിൽ ഉൾപ്പെടുത്തണം. അതിന് ആര് കാരണക്കാരാകണം? എൻ്റെ പൊന്നുമക്കൾ കേട്ടോ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരാടിനെയും കൊണ്ടുവരും. ഏ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു ഇബ്രാഹീമേ, നാ ഈ ആടിനെ അറുക്കാൻ പറയും അല്ലേ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആടിനെ അറുക്കും. അതാണ് നമ്മൾ എല്ലാ വർഷവും വലിയ പെരുന്നാളിലെ, വലിയ പെരുന്നാളിന് നമ്മൾ അറുക്കുന്നത്. അറുത്ത് കൊടുക്കത്തില്ലേ, മൃഗങ്ങളെ അറുത്ത് കൊടുക്കത്തില്ലേ, ബലി അറുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ബലി അറുക്കുന്നത് നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കാൻ ഒരു കാരണമാണ് കേട്ടോ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു തആല പൊറുത്തു തരും ബലി അറുക്കുന്നതിൽ കൂടി. ഹജ്ജിന് പോകുന്നവരും അറുക്കാറുണ്ട്, നമ്മുടെ നാട്ടിലും അറുക്കാറുണ്ട് അല്ലേ. അപ്പം ഇതാണ് നമ്മളെന്ത് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബിയുടെയും നോക്കി ഓർമ്മപ്പെടുത്തലാണ് അല്ലേ. ദുൽഹജ്ജ് അല്ലേ, വലിയ പെരുന്നാൾ. ആടിനെ അറുത്ത് കൊടുക്കും, ഹജ്ജിന് പോകും, ഹജ്ജ് ചെയ്യും. ഹജ്ജിൻ്റെ സമയത്ത് നമ്മൾ കല്ലെറിയും, മുസ്ദലിഫയിൽ എല്ലാവരും ഒരുമിച്ച് കൂടും. അറഫയിൽ ആദിൻ നബിയുടെയും ഹവാബീവിയുടെയും ഓർമ്മപ്പെടുത്തൽ, അറഫയിൽ നമ്മൾ ഒരുമിച്ച് കൂടും. ഹജറ ബീവിയുടെ ഓർമ്മപ്പെടുത്തലാണ്. സൊഫാ മർവയിൽ കൂടി നടക്കും. നിങ്ങൾ കണ്ടോ സൊഫാ മർവ? ആ ഇന്ന് ഇങ്ങനെ ഇന്നീ പാറകളൊന്നും ഇല്ല കേട്ടോ സൊഫാ മർവയിൽ. സൊഫാ മർവ ഇന്ന് എന്താണ്? വെറും മാർബിളാണ്, നല്ല എന്താ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുക മാർബിൾ. നമ്മൾ ചുമ്മാ നടന്നാൽ മതി, എന്നിട്ട് പോലും നമുക്ക് നടക്കുമ്പോൾ എന്തുമാത്രം കാലുവേദനിക്കുമെന്നറിയാവോ, ഒരുപാടുണ്ട് നടക്കാൻ. പക്ഷേ അന്ന് എങ്ങനെയാന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, ഈ പാറകളായിരുന്നല്ലേ അന്ന് മുഴുവൻ പാറകൾ. ആ പാറകളിൽ കൂടി ആ എൻ്റെ മോൻ്റെ വിശപ്പടക്കാൻ വേണ്ടി ആ ഉമ്മയുടെ ത്യാഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എൻ്റെ മക്കൾ. അപ്പം നമ്മളൊക്കെ എന്താണ് വിശന്ന് കരയുമ്പോഴും നമുക്ക് എന്തെങ്കിലും വേദനകൾ വരുമ്പോഴും നമുക്കെന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴും ആരാ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്? നമ്മുടെ ഉമ്മയും വാപ്പി അല്ലേ. അപ്പം നമ്മുടെ ഉമ്മ എന്ത് ചെയ്യും? നമ്മൾ വിശക്കുമ്പം അവരിരുന്ന് എന്ത് ചെയ്യും? നമ്മുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് അല്ലേ. പക്ഷേ ഇനി മുതൽ എൻ്റെ പൊന്നും മക്കളും ഉമ്മയും വാപ്പി എല്ലാം നമ്മൾ അള്ളാഹു പറയുന്നത് അനുസരിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആ എന്ത് ചെയ്യണം, കൂടുതൽ കൂടുതൽ അടുക്കുന്നവരാകണം ആകണ്ടേ ഇൻഷാ അല്ലാ. നമുക്ക് ഈ ഹജ്ജോട് കൂടി, ഈ വലിയ പെരുന്നാളോട് കൂടി, ഈ വലിയ പെരുന്നാൾ നമുക്ക് എന്താ ഫുൾ ലോക്ക്ഡൗൺ ആണ് ഹജ്ജ്. നമ്മൾ ഹജ്ജ് അവിടെ ഉള്ള കുറച്ച് പേരൊക്കെ ഉള്ളൂ അല്ലേ. എന്നാലും ഇനി ഇൻഷാ അല്ലാ നമുക്ക് ഇനി അടുത്ത വർഷവും ഇനി 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 വർഷങ്ങളുണ്ടല്ലോ അല്ലേ. അപ്പം നമുക്ക് നമുക്ക് ദുആ ചെയ്യണം, അള്ളാഹുവേ എന്നെ നീ ഹജ്ജിന് കൊണ്ടുപോണേ, എനിക്ക് അവിടെയൊക്കെ ഹാജിറ ബീവിയോട് സ്ഥലം എനിക്ക് കാണണം, കല്ലറിൻ്റെ സ്ഥലം അല്ലേ, മുസ്ദലിഫയിൽ പോകണം, അറഫയിൽ പോകണം, അവിടെയൊക്കെ എനിക്ക് കാണണം പടച്ചോനെ, നിന്നെ അവിടെ കൊണ്ടെത്തിക്കണേ എന്ന് എൻ്റെ കുഞ്ഞു മക്കൾ ദുആ ചെയ്യണം കേട്ടോ. അള്ളാഹു നമ്മളെ ദുആ സ്വീകരിക്കും. എൻ്റെ മക്കളുടെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നുണ്ടല്ലോ, ഉണ്ടോ? ആ ഉണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മൾ എല്ലാ ദിവസവും ആ ദുആ ഫോർ നോളജ് പറഞ്ഞല്ലേ തുടങ്ങുന്നത്. അതുകൊണ്ട് എത്ര പെട്ടെന്നാണ് നിങ്ങൾ ദുആസ് പഠിച്ചത്, ഹദീസ് പഠിച്ചത്, നമ്മൾ ഓരോ അക്ഷരങ്ങളും പഠിച്ചതല്ലേ, ഓരോ വേർഡ്സും പഠിച്ചത്. അപ്പം ഇനിയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അള്ളാഹു നമ്മളെ ദുആ സ്വീകരിക്കും, ദുആ കേൾക്കും അല്ലേ. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. അപ്പോൾ ഈ ദുൽഹജ്ജ് ആകുമ്പോൾ, ഈ പെരുന്നാളാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളിതൊക്കെ ഓർക്കണം. പെരുന്നാളെന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് കറങ്ങി നടക്കേണ്ട സമയമാണോ? അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ അറിയാനുള്ളതാക്കണം, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതാക്കണം. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം കേട്ടോ. എല്ലാവരും പെരുന്നാളിനിന്ന് ദുആ ചെയ്യുമോ വീട്ടിലിരുന്ന്? ഇൻഷാ അല്ലാ പറ, ഇൻഷാ അല്ലാ. നമ്മൾ ദുആ ചെയ്തിട്ട് അള്ളാഹുവിനോട്, അള്ളാഹുവേ എന്നെ നീ ഹജ്ജിന് കൊണ്ടുപോകണേ പടച്ചോനെ, എനിക്ക് ഇന്ന ഈ സ്ഥലങ്ങളെല്ലാം കാണിപ്പിക്കണേ പടച്ചോനെ, ഇസ്മായിൽ നബിയെപ്പോലെ ക്ഷമയുള്ള അല്ലേ ഉമ്മയും വാപ്പയും ആ അള്ളാഹുവിലേക്ക് നയിക്കുന്ന മക്കളാക്കണേ പടച്ചോനെ, എന്നിട്ട് ഹജറ ബീവിയെ പോലെ ത്യാഗം സഹിക്കുന്ന, ഹജറ ബീവിയെ പോലെ അള്ളാഹു പറഞ്ഞത് അതേപോലെ അനുസരിക്കുന്ന അല്ലേ നല്ല സ്ത്രീകളിൽ നമ്മളെ ഉൾപ്പെടുത്തണേ അള്ളാഹുവിനൊക്കെ നമ്മൾ ദുആ ചെയ്യണം കേട്ടോ. എല്ലാവരും ദുആ ചെയ്യൂ.
ഇനി ഇൻഷാല്ലാ മിസ് എന്ത് പറഞ്ഞുതരാം? ഇപ്പം നമ്മൾ അറക്കുന്നത് വരെ പറഞ്ഞല്ലേ, നമ്മുടെ ഹജ്ജ് അങ്ങനെ ഏകദേശം ഹജ്ജിൻ്റെ ദുൽഹജ്ജ് മാസത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞു. ഇനിയുണ്ട് ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിവസം, ദുൽഹജ്ജ് 1 മുതൽ ദുൽഹജ്ജ് 10 വരെയുള്ള ദിവസങ്ങളെ അള്ളാഹു എന്ത് ചെയ്ത, ഖുർആനിൽ കൂടി അള്ളാഹു സത്യം ചെയ്ത ദിവസങ്ങളാണ് കേട്ടോ. ആ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇനി അടുത്ത ദുൽഹജ്ജ് മുതൽ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇനി ഓരോന്നോരോന്നും നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അപ്പോൾ ദുൽഹജ്ജ് ആകുമ്പം നമുക്ക് ഒരുപാട് അമൽ ചെയ്യാനും അള്ളാഹുവിനോട് ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യണം, നമുക്കതിനുള്ള എല്ലാം എന്ത് ചെയ്യാം, നമ്മുടെ മനസ്സ് നമ്മൾ അനുവദിക്കണം. അനുവദിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് അല്ലേ. എൻ്റെ മക്കൾ ഇതെല്ലാം പഠിച്ചിട്ട് എന്ത് ചെയ്യും, വീട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കോ പറഞ്ഞു കൊടുത്തിട്ട് അവരെയും പഠിപ്പിക്കണം കേട്ടോ. നമുക്കിതെല്ലാവരെയും പഠിപ്പിച്ചു കൊടുക്കണം. നമുക്ക് ദുൽഹജ്ജ്, നമുക്ക് മാസങ്ങൾ, അറബി മാസങ്ങൾ ഇൻഷാല്ലാ മിസ്, ഇനി അറബി മാസങ്ങൾ ഓരോ മാസങ്ങളും മിസ് പഠിപ്പിച്ചു തരാം. അപ്പോൾ ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജിൻ്റെ മാസമാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തലുകളാണ്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ സമത്വമാണ് അല്ലേ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇനി നമ്മുടെ കഅബയുടെ പുനർനിർമ്മാണം അല്ലേ, കഅബ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബിയും കൂടി പണിഞ്ഞ രീതിയും പണിഞ്ഞ കാര്യങ്ങളൊക്കെ മിസ് ഇനി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ, കല്ലെറിഞ്ഞതും ആടിനെ അറുത്തതും പിന്നെ എന്താ സഫാ മർവയിൽ കൂടി ഓടിയതും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കി മിസ്സിന് വാട്സപ്പ് ചെയ്ത് തരണം. ഇൻഷാല്ലാ ടുഡേ വി ക്യാൻ സ്റ്റോപ്പ് അവർ ക്ലാസ്. ഓൾ ഓഫ് യു സേ ദ വൈൻഡിങ് അപ്പ് ദുആ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.